വെൽക്കം ടു സിബ്ലോഗ്. സിബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെന്നൈ ലോക്കൽ ട്രെയിനിലെ യാത്രയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ചെന്നൈ സിറ്റിയുടെ നട്ടൽ തന്നെയാണ് ലോക്കൽസ് ട്രെയിൻ അഥവാ സബർബൻ ട്രെയിൻ സർവീസ്. ചെന്നൈയിലെ പൊതുഗതാഗതത്തിൽ ഈ സർവീസ് ചെലുത്തുന്ന സ്വാധീനം ചില്ലറയല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു ലോക്കൽ ട്രെയിൻ എങ്ങനെയാണെന്ന് കാണാം. ഇപ്പം നമ്മൾ കാണുന്നത് അത്യാവശ്യം പുതിയൊരു മോഡൽ എന്ന് പറയാം, ഇതിലും പുതിയ മോഡൽ വേറെയുണ്ട്, ആ ഒരു ട്രെയിനാണ്. ഇതിനകത്ത് വരുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ച് വരും, അതിനോടൊപ്പം തന്നെ ലേഡീസ് കോച്ചുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് സ്പെഷ്യൽ റിസർവ്ഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഈ കോച്ചുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പല ട്രെയിനുകളും പല ലെങ്ത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബർബൻ ട്രെയിൻ. ഇത് നമ്മുടെ നാട്ടിൽ മെമു സർവീസായിട്ടും ഓടുന്നുണ്ട്, കേരളത്തിലെല്ലാം. അപ്പോൾ യാത്ര ആരംഭിച്ചു. ഞാൻ യാത്ര ചെയ്യുന്നത് താമ്പരത്ത് നിന്ന് പാർക്ക് സ്റ്റേഷനിലേക്കാണ്. ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 5 രൂപ മുതൽ തുടങ്ങുന്നതാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേഷനിലേക്കും 10 രൂപ തന്നെയാണ് ടിക്കറ്റ് വരുന്നത്. പാസഞ്ചർ ട്രെയിനേക്കാട്ടിലും കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഓട്ടോമാറ്റിക് സിഗ്നലിംഗാണ് ഈ സബർബൻ ട്രെയിൻ സർവീസിൻ്റെ നട്ടല്ലേ. അതായത് ഓരോ ട്രെയിനും ഒരു സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ ട്രെയിന് കടന്നു വരാനുള്ള സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിന് പ്രത്യേകം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മെമു സർവീസ് കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രത്യേകത. അതായത് ട്രെയിൻ പെട്ടെന്ന് പിക്കപ്പ് ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് നിർത്താനും കഴിയും. 2016 കണക്ക് പ്രകാരം ഏകദേശം 145 മില്യൺ ആളുകളാണ് സബർബൻ സർവീസ് ചെന്നൈയിൽ ഉപയോഗിച്ചത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്ക് കൂടിയ 3-ാമത്തെ സർവീസാണ്. നീളം കൊണ്ട് ഇത് 2-ാം സ്ഥാനത്തുമാണ് ഇന്ത്യയിൽ. ചെന്നൈയിൽ പ്രധാനമായിട്ടും 4 ലൈനുകളാണ് സബർബൻ സർവീസിനുള്ളത്. അത് നോർത്ത് സർവീസ്, സൗത്ത്, വെസ്റ്റ്. ഇതിനകത്ത് ഈസ്റ്റ് വരുന്നില്ല. ഈസ്റ്റിന് പകരം MRTS എന്ന് പറഞ്ഞ ലൈനാണ് വരുന്നത്. ഈ MRTS എന്ന് പറഞ്ഞ ലൈനിലെ പ്രത്യേകത കംപ്ലീറ്റായിട്ട് എലിവേറ്റഡ് റെയിൽവേ ട്രാക്കാണ്. അതായത് നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെ പോകുന്ന പോലെ റോഡിന് മുകളിൽ കൂടി, റോഡിനല്ല ബിൽഡിങ്ങുകൾക്ക് മുകളിൽ കൂടി എലിവേറ്റഡാണ് എല്ലാം. അപ്പോൾ അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള റെയിൽവേ ലൈനിലെല്ലാം പാരലായിട്ട് സാധാരണ ട്രെയിനുകൾ പോകുന്ന ട്രാക്കുണ്ടാവും. പക്ഷേ ഈ MRTS ലൈനിൽ ഈ ലോക്കൽ ട്രെയിൻ മാത്രമേ പോവുള്ളൂ. വളരെ വീതി കൂടിയ വാതിലുകളായതുകൊണ്ട് ഒരേ സമയം തന്നെ ആളുകൾക്ക് ഇറങ്ങാനും മറ്റുള്ളവർക്ക് കയറാനും സാധിക്കും ഇത്തരം ട്രെയിനുകളിൽ. ഓരോ സ്റ്റേഷനിലും പരമാവധി 1 മിനിറ്റ് താഴെ ശരിക്കൊരു ട്രെയിൻ നിർത്തുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊരു സ്റ്റേഷനിലേക്ക് വരുന്ന രംഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഓരോ ഇവിടുത്തെ യുവാക്കൾക്ക് ഒരു പ്രത്യേക ഹരം തന്നെയാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. കാരണം ഇവരെ മെയിൻ രീതി എന്ന് പറയുന്നത് വെറുതെ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങുക, അതുപോലെ വണ്ടി ഓട്ടം തുടങ്ങിയതിന് ശേഷം ചാടി കയറുക, അങ്ങനെയുള്ള ഒരു പറ്റം യുവാക്കളെ നമുക്ക് ഈ സർവീസിൽ കാണാൻ പറ്റും. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മറ്റൊരു ട്രെയിന് ഓപ്പോസിറ്റ് പോകുന്നത്. അതിൻ്റെ നീളം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തിരക്ക് നോക്കണം. ഓൾമോസ്റ്റ് എല്ലാ യാത്രക്കാരും നിന്നാണ് യാത്ര ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിനകത്ത് മാത്രമേ തിരക്ക് കുറവുണ്ടാവാറുള്ളൂ. ബാക്കി എല്ലാ കോച്ചുകളും തിരക്കായിരിക്കും, ലേഡീസ് അടക്കം. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും വണ്ടി എടുക്കുമ്പോൾ ഓടിക്കയറുന്ന യുവാക്കൾ. ഇത് ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകൾ വായിക്കാറുണ്ട് ഇതിനകത്ത് ടിക്ടോക്ക് ചെയ്തിട്ട് പോസ്റ്റിൽ ഇടിച്ചു മരിക്കണതും അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ. എന്നാലും ചെന്നൈയിലെ യുവാക്കൾ സാരതമ്യേന സാഹസികത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊൽക്കത്ത ലോക്കൽ ട്രെയിനിൽ അതുപോലെ മുംബൈ ലോക്കൽ ട്രെയിനിലേക്കാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലോക്കൽ ട്രെയിനിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ചെന്നൈയിൽ വന്നിരുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഗതാഗത മാർഗ്ഗമാണ് ലോക്കൽ ട്രെയിന്. നല്ല തിരക്കായിരിക്കും, പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ്.
പെട്ടെന്ന് എത്താനും സഹായിക്കും. ഒരുവിധം എല്ലാ സ്ഥലത്തും കണക്റ്റിവിറ്റി ഉണ്ട്. ചെന്നൈ ലോക്കൽ ട്രെയിനിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ബ്ലോഗിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.